സ്നേഹം എന്നെ വിളിക്കുന്നു, യേശുവിൻ്റെ സ്നേഹം എന്നെ വിളിക്കുന്നു, തൻ്റെ മാറിൽ ചാഞ്ഞുറങ്ങുവാൻ എന്നും തൻ്റെ ക്രൂശിൽ ചേർന്നു നിൽക്കുവാൻ. ഈശമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശിൻ്റെ വിസ യോഹന്നാനോടുള്ള നോവേനയുടെ അഞ്ചാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിചിന്തനത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് കർമ്മലമലകേറ്റം 13 അധ്യായമാണ്. സൂര്യമായിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ആത്മാവ് അങ്ങനെ താഴുംതോറും ദൈവത്തെപ്പറ്റിയുള്ള ആ സ്നേഹനിർഭയമായ ജ്ഞാനം വർദ്ധിച്ചു കൂടുതൽ അനുഭവവേദ്യമാക്കും. മറ്റെന്തിലും എന്നതിലകലം അതിൽ അവൾ ആസ്വാദത കണ്ടെത്തുകയും ചെയ്യും. അധ്വാനം കൂടാതെ സിദ്ധിക്കുന്ന സമാധാനവും വിശ്രാന്തിയും സ്വാദും ആനന്ദവുമാണല്ലോ അതിൻ്റെ ഫലങ്ങൾ. പറയുവാൻ പോകുന്ന കഥയ്ക്ക് ഒരു ശീർഷകം പറയുവാൻ പറഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നത് കോളീസ് പാത്ത് താലീസ് ഫീലിയൂസ് എന്നായിരിക്കും. അതായത് എങ്ങനെയാണോ ഒരു പിതാവ് അങ്ങനെയായിരിക്കും തൻ്റെ മക്കളും. ആദ്യമേ തന്നെ ഇന്നത്തെ തിരുനാളിൻ്റെ കാരണഭൂതനായ കുരിശിൻ്റെ വിശ യോഹന്നാൻ്റെ എല്ലാവിധ തിരുനാൾ ആശംസകളും ഏവർക്കും നേർന്നുകൊള്ളുന്നു. കുരിശിൻ്റെ വിശ യോഹന്നാൻ 1542 ജനിച്ചു, 1591 മരിച്ചു. ഈ രണ്ട് വർഷങ്ങൾക്കും ഇടയിലുള്ള സംഭവ വികാസങ്ങളെയാണ് നാം വായിക്കേണ്ടതും പഠിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും ഒപ്പം ജീവിക്കേണ്ടതും. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയും പഠനത്തിലൂടെയും ധ്യാനത്തിലൂടെയും കടന്നു പോകുന്നതിലുപരിയായി നാം ഇദ്ദേഹത്തിൻ്റെ പേരിലൂടെ ഒന്ന് കടന്നു പോകേണ്ടിയിരിക്കുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ ജീവിതവും ചിന്തയും ധ്യാനവും ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഒരു തനി ആവർത്തനം മാത്രമായിരുന്നു. അതെ, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ, കുരിശിനെ പുലുകിയ വിശുദ്ധ യോഹന്നാൻ. ജീവിതം ഒരു യാത്രയാണെങ്കിൽ ആ ജീവിതത്തിനും ആ യാത്രയ്ക്കും ഒരു താളമുണ്ട്. ആ താളത്തെ അനുസരിച്ചാണ് നാം ജീവിക്കേണ്ടതും. ഇനി എന്താണ് ഈ ജീവിതത്തിൻ്റെ താളം എന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു ക്രിസ്ത്യാനിയുടെ താളം എന്നത്, അതുമല്ലെങ്കിൽ എന്താണ് ഒരു കർമ്മലീത്തിൻ്റെ താളം എന്നത്? എനിക്ക് തോന്നുന്നു ഈ ജീവിതത്തിൻ്റെ താളത്തിനും ക്രിസ്ത്യാനിയുടെ താളത്തിനും ഒരു കർമ്മലീത്തിൻ്റെ താളത്തിനും ഏറ്റവും വലിയ ഉദാഹരണമാണ് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ ജീവിതം. കാരണം അനുഭവിച്ചതിനെ അല്ലെങ്കിൽ അനുഭവങ്ങളെ പേരിനോട് ചേർത്ത ഒരു വ്യക്തിയാണ് ഇന്നത്തെ വിശുദ്ധൻ. ക്രിസ്തു സ്വമേധയാ കുരിശിനെ സ്വീകരിച്ചപ്പോൾ പാപത്തിൻ്റെ ചിഹ്നമായ കുരിശ് അവിടെ വിശദീകരിക്കുകയാണ് ചെയ്തത്. ആ വിശദീകരിച്ച കുരിശിൻ്റെ കൂട്ടുപിടിച്ചാണ് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ ഒരു വിശുദ്ധിയുടെ ജീവിതം കെട്ടിപ്പടുത്തുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരമെല്ലാം പാടുന്നത്. ഓ സ്നേഹജ്വാലയെ, എന്നാത്മാവിനെ നീ മൃദുവായി മുറിപ്പെടുത്തണമേ. വീണ്ടും കാൽവരിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ക്രിസ്തു കുരിശിനെ സ്വമേധയാ സ്വീകരിക്കുകയാണ്. എന്നാൽ പിതാവായ ദൈവം അവിടെ നിശബ്ദനാണ്. എന്നാൽ പിതാവിൻ്റെ നിശബ്ദതയുടെ ശബ്ദമാണ് കാൽവരിയിലേക്കുള്ള വഴിയിൽ കൈത്താങ്ങായ ശിമയോനും കൈത്തിരിയായി മാറിയ വെറോനിക്കയും. പലപ്പോഴും നാം സഹനത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ വഴിയരികിലെ ശിമയോനെയും വെറോനിക്കയെയും കാണാതെ പോകുന്നവരാണ്. പറയുവാൻ പോകുന്ന കഥയ്ക്ക് ഞാൻ നൽകിയ ശീർഷകം എന്നത് കോളീസ് പാത്ത് താലീസ് ഫിലിയൂസ് എന്നായിരുന്നു. അതായത് എങ്ങനെയാണോ ഒരു പിതാവ് അങ്ങനെയായിരിക്കണം തൻ്റെ മക്കളും. ജീവിതത്തിൻ്റെ താളവും യാത്രയുടെ താളവും മനസ്സിലാക്കി സഹന വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ
വഴിയരികിലെ ശിമയോനെയും വെറോനിക്കയെയും കാണുവാൻ നമുക്ക് സാധിക്കട്ടെ. എൻ്റെ വിചിന്തനത്തിനായി എനിക്ക് നൽകപ്പെട്ട വിഷയം എന്നത് പ്യൂരിഫിക്കേഷൻ ഓഫ് ദ സെൻസസ് എന്നായിരുന്നു. എന്നാൽ ഞാൻ അതിന് ചെറിയൊരു വ്യതിയാനം വരുത്തുകയുണ്ടായി. പ്യൂരിഫിക്കേഷൻ ഓഫ് ദ സെൻസസ് ത്രൂ ക്രോസ്. കാരണം ത്രൂ ക്രോസ് എവറിത്തിങ് ഈസ് പോസിബിൾ. കുരിശിലൂടെ എല്ലാം സാധ്യമാണ്. ആയതിനാൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഭാവങ്ങളും ഏവർക്കും നേർന്നുകൊള്ളുന്നു. നിത്യം വാഴും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിമയോനെ പോലെ നിൻ്റെ കുരിശ് ചുമക്കുവാനും വെറോനിക്കയെ പോലെ നിൻ്റെ തിരുമുഖം തുടയ്ക്കുവാനും സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ എല്ലാവരിലും നിന്നെ കാണുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.